ആളുകളെ ബന്ദികളാക്കും, ആളുകളെ വെയിറ്റ് ചെയ്യും ഒക്കെ സംഭവിക്കുന്നു. പക്ഷെ എന്തായാലും അത് മോശപ്പെട്ടൊരു കാര്യമാണ്. പ്രധാനമന്ത്രി അങ്ങനെയാ പോകുന്നത്. അപ്പൊ അതേ കൂടെ സെക്യൂരിറ്റി ഒന്നും ഒരു മുഖ്യമന്ത്രിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് അരമണിക്കൂറുള്ളൂ, അതിനുള്ളിൽ നിങ്ങൾ ഇവിടെ മൊത്തം ബ്ലോക്കാക്കി ആവശ്യമുള്ളവരല്ലേ ആൾക്കാരുള്ളത്. അവര് വലിയ ആൾക്കാരായിരിക്കും, പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ആവശ്യങ്ങളുണ്ട്, നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മളാണ് കൂടുതൽ കഷ്ടപ്പെട്ട്, നമ്മള് സാധാരണക്കാരാണ്. ശരിക്കും പറഞ്ഞ ഇദ്ദേഹത്തിന് രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ അതന്നെ ശരിക്കും വേണ്ടത്. സാധാരണ ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഇത്ര പേടിയുള്ളതാണ് രാത്രിയിൽ ഇറങ്ങുക, ജനങ്ങളെ ബുദ്ധി കെട്ടിക്കാണ്ട് നേരം വിളിക്കുന്നതിനെപ്പോഴും വീട്ടിൽ കയറുക. അതാ ചെയ്യേണ്ടത്. പണ്ട് രാജാക്കന്മാർക്ക് പോകാൻ ഭരിച്ചിരുന്നപ്പോൾ പോലും ഇങ്ങനെയില്ലായിരുന്നു. ഇപ്പൊ രാജഭരണം പോയി ജനാധിപത്യം എന്ന് നമ്മൾ പറയണതല്ലാതെ ശരിക്കും ജനാധിപത്യം ഉണ്ടോ ഈ നാട്ടിൽ? അവരെ ലൂട്ടി അവർക്ക് ചെയ്തേ പറ്റൂ. അപ്പൊ നമ്മ അതിനകത്ത് വന്നിട്ടാലും നമുക്കത് ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. ജനങ്ങളെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കുന്നത് ശരിയായ ഒരു നടപടിയല്ല. മുഖ്യമന്ത്രിക്ക് പോകണമെങ്കിൽ സെക്യൂരിറ്റി ആവാം, അതിന് സമയം കണ്ട് അതിന് നിശ്ചിത ഒരു സമയം തീരുമാനിച്ച് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയെങ്കിലേ. പ്രധാനമന്ത്രി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതേ കൂടെ സെക്യൂരിറ്റി ഒന്നും ഒരു മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നാട്ടിൽ. ജനങ്ങളെ ബുദ്ധിമുട്ട്, കാരണം അവർ ജോലിക്ക് പോകുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ട്, കുഞ്ഞുങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ പോകുന്നവരുണ്ട്, അവരെയൊക്കെ ശല്യം ചെയ്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി അങ്ങനെ പോകണമെന്നൊരു താല്പര്യമൊന്നും നമുക്കും ഇല്ല. അത് പുള്ളിക്ക് തോന്നുന്നതായിരിക്കും, നമുക്കറിയില്ല. പുള്ളിക്ക് എന്ത്, പുള്ളി വല്ലൊക്കെ അങ്ങനെ വല്ലതും പുള്ളിയുടെ സ്വഭാവം വല്ലതും അങ്ങനെ ജനങ്ങളെ പുള്ളിയെ വല്ലതും അറ്റാക്ക് ചെയ്യുന്നുള്ള ധാരണ പുള്ളിക്കുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാം, ജനങ്ങൾ അങ്ങനെ ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയെ ആരെങ്കിലും ഉപദ്രവിക്കാൻ നമ്മൾ തീരുമാനിക്കും? ഒരിക്കലും ഇല്ല. അത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും അത് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ഒരിക്കലും പാടില്ല. കാര്യം എല്ലാവരും ഈ നാട്ടിലെ പൗരന്മാരാണ്, എല്ലാവർക്കും ഒരേ അവകാശങ്ങളാണ്. അത് ഏതൊരു പാർട്ടിയിൽ നിന്നല്ല, ഏത് പാർട്ടി ഭരിക്കുമ്പോഴും ഉള്ള സെയിം സംഭവമാണ് ഇത്. ആളുകളെ ബന്ദികളാക്കും, ആളുകളെ വെയിറ്റ് ചെയ്യും, പോകും, ഇതൊക്കെ സംഭവിക്കുന്നു. പക്ഷെ എന്തായാലും അത് മോശപ്പെട്ടൊരു കാര്യമാണ്. കാര്യം എല്ലാവരുടെയും ടൈം ഒരുപോലെ പ്രഷ്യസ് ആണ്. ഉപയോഗിക്കുന്ന ആവശ്യം അനുസരിച്ചിരിക്കും. അവർക്കിപ്പം ജനങ്ങളെപ്പം നമ്മൾ ഇത് അവരെ പോക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ പോകുന്ന എന്തിനാന്ന് മനസ്സിലാക്കാണ് വേണ്ടത്. മീൻസ് ഒരു നമ്മൾക്ക് സേവിക്കാൻ വേണ്ടിയുള്ള ഒരു ആവശ്യത്തിന് പോവുകയാണെങ്കിൽ അത് ന്യായം. ബട്ട് പേഴ്സണൽ ആവശ്യത്തിന് പോകുന്നതൊക്കെ നമ്മളിപ്പോൾ ചിലപ്പം കാണുന്നുണ്ട്. നമ്മളിപ്പം ഓഫീസേഴ്സ് നാളെ തന്നെ ഒരു നമ്മളിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടതാണ്, ഒരു ഓഫീസർ പേഴ്സണൽ യൂസിന് വേണ്ടി ഗവൺമെൻറ് അലോട്ട് ചെയ്ത വണ്ടി ഉപയോഗിക്കുന്നത്. അതൊക്കെ വരുമ്പോൾ ശരിക്കും അതിനുള്ള പെനാൽറ്റി അവർക്ക് ഇഷ്യൂ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ട്രാഫിക് ബ്ലോക്ക് മീൻസ് ഇപ്പോൾ ഒരു അത് പേഴ്സണൽ എന്താ വെച്ചാൽ ഒരു എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പോൾ ഈ ഇനോഗ്രേഷൻ ഇതിനൊക്കെ പോവുകയാണെങ്കിൽ അത് ചെയ്യുന്നത് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അതിനത്ര അനുസരിച്ച് നേരത്തെ ഇറങ്ങാൻ പറ്റുമല്ലോ. ഇവർക്കിപ്പം എനിക്ക് അരമണിക്കൂറുള്ളൂ, അതിനുള്ളിൽ നിങ്ങൾ ഇവിടെ മൊത്തം ബ്ലോക്കാക്കിയിട്ടിട്ട് അപ്പം ഇതേപോലെ പേഴ്സണൽ ആവശ്യമുള്ളവരല്ലേ ആൾക്കാരുള്ളത്. അപ്പം അങ്ങനത്തെ ആവശ്യത്തിനൊന്നും ഇല്ല. ബട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്തെങ്കിലും അച്ഛൻ മീറ്റിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ പോകാനാണെങ്കിൽ അതിനെ ടോട്ടലി സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ പ്രശ്നം വരുമ്പോൾ ആൾക്കാർ അറിയുമ്പോഴേ അവർ അതിൻ്റെ ആ പ്രശ്നത്തിൻ്റെ സീരിയസ്നെസ് അറിയത്തും. അല്ലാതെ ഇപ്പം എങ്ങനെയാണ് പറയുക, ഇപ്പം എന്താ പറയുക, ഇപ്പം ഇപ്പോൾ ചുമ്മാ ഒരു സമരം നടക്കുകയാണെങ്കിൽ ആൾക്കാരൊന്നും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ എന്തായാലും ബ്ലോക്കൊക്കെ വിടുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് അവിടെ ഒരു പ്രശ്നം നടക്കുന്നത്. പക്ഷേ ഇപ്പം പറഞ്ഞാൽ പേഴ്സണൽ യൂസിനൊക്കെ ചെയ്യുന്നത് മോശമാണ്. നാടിനുവേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. പക്ഷേ അത്രയും വലിയ ഇപ്പം വലിയ വലിയ ഇമ്പോർട്ടൻറ്റ് റോഡിലും കയറുന്ന ബ്ലോക്ക് ചെയ്യേണ്ടെന്നാണ് എൻ്റെ. അവര് വലിയ ആൾക്കാരായിരിക്കും, പക്ഷെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് ആവശ്യങ്ങളുണ്ട്, നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മളാണ് കൂടുതൽ കഷ്ടപ്പെട്ട്, നമ്മൾ സാധാരണക്കാരാണ്. അവര് സ്ഥാനത്ത് എത്തിയത് നമ്മുടെ വോട്ട് കൊണ്ടാണ്. അപ്പോൾ നമ്മളെയാണ് കൂടുതൽ കൺസിഡർ ചെയ്യേണ്ടത്, നമുക്കാണ് കൺസിഡറേഷൻ തരേണ്ടത്. ജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. വളരെ മോശമായ പരിപാടിയാണ്. നമുക്ക് ആ കാര്യത്തിലൊന്നും നമുക്ക് അഭിപ്രായമില്ല. അല്ല, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, അതാണ് വേണ്ടത്. അതെ, അല്ല, ഹൈക്കോടതി അത് തെറ്റ് കണ്ടുകൊണ്ട് തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത്. അത് നല്ല കാര്യം. അവര് വലിയ ആളല്ലേ, അപ്പൊ അവർക്ക് ഇതുണ്ടാവില്ലേ? അതുപോലെയാണ് ഞങ്ങള്. ബുദ്ധിമുട്ടാവുന്ന നമുക്കും പോകാൻ പറ്റില്ല, നമ്മൾ ട്രാഫിക്കിൽ കിടക്കണല്ലോ. നിന്ന് എന്തൊക്കെയോ അവർ പേടിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഇവര് ആൾക്കാരെല്ലാം റോട്ടിൽ നിന്ന് ഓടിക്കുന്നത്. പണ്ട് രാജാക്കന്മാർക്ക് പോകാൻ ഭരിച്ചിരുന്നപ്പോൾ പോലും ഇങ്ങനെയില്ലായിരുന്നു. ഇപ്പൊ രാജഭരണം പോയി ജനാധിപത്യം എന്ന് നമ്മൾ പറയണതല്ലാതെ ശരിക്കും ജനാധിപത്യം ഉണ്ടോ ഈ നാട്ടില്? അതായത് 100 മലയങ്ങളാണ് ഈ മുഖ്യമന്ത്രിക്ക് ചുറ്റും. പോലീസ്, കാളാൾപ്പട, ബീരങ്കിപ്പട, ഇങ്ങനെ ഒത്തിരി പടകളുടെ നടുക്കോടെയാണ് ഇദ്ദേഹം സഞ്ചരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന് രാത്രിയാകുമ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അതന്നെ ശരിക്കും വേണ്ടത്. സാധാരണ ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ ഇത്ര പേടിയുള്ളതാണ് രാത്രിയിൽ ഇറങ്ങുക, ജനങ്ങളെ ബുദ്ധി കെട്ടിക്കാണ്ട് നേരം വിളിക്കുന്നതിനെപ്പോഴും വീട്ടിൽ കയറുക. അതാ ചെയ്യേണ്ടത്. ഒരു ആവശ്യമില്ല. എന്താവശ്യം? ഇത് മറ്റ് നോർത്ത് ഇന്ത്യ ഒന്നും അല്ലല്ലോ. ഇവിടെ ഏതൊരു മനുഷ്യനും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പേടിക്കണേ എന്തിനാ? മനുഷ്യൻ്റെ വോട്ട്, ഇവരൊക്കെ വോട്ടിന് വരുമ്പോൾ ഒരു പേടിയില്ലല്ലോ ഇവർക്ക്.
ഇവർ വീട്ടിൽ വരികയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കും. വോട്ട് കഴിഞ്ഞ് ഒരു സ്ഥാനാർത്ഥിയായി ഒരു മന്ത്രിയായി കഴിയുമ്പോഴാണല്ലോ ഇവർക്ക് എം എൽ എമാർക്ക് ഇത്ര പേടിയില്ലല്ലോ. അങ്ങനെയാണ് എം എൽ എമാർ പേടിക്കണ്ടേ. മന്ത്രിയായി കഴിയുമ്പോൾ ഇവരെന്തിനാണ് പേടിക്കുന്നത്? ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. ജനങ്ങൾ എന്തൊക്കെയോ കാരണം ഇവരുടെ കയ്യിലിരിപ്പോൾ ഇവർക്ക് തന്നെ അറിയാം ജനങ്ങളെ പേടിക്കണമെന്ന്. അതുകൊണ്ട് അവർ ഇതേ രീതിയിൽ നടക്കുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇനി ഇവർ വോട്ട് നിൽക്കണ്ട, അടുത്ത ഇലക്ഷനും വരുമ്പോൾ ഇവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണ്ടെന്നും കൂടി ഒരു സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കണ്ട അല്ലേ. ശരിയല്ലേ. മുഖ്യമന്ത്രി സെക്യൂരിറ്റിക്ക് വേണ്ടി പോലീസുകാരിക്കുന്നു. അപ്പോൾ അവരെ തടയുന്ന ഇത് വരുന്നതുകൊണ്ടാണ് ജനങ്ങളെ, ജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് അവരെ ഡ്യൂട്ടി അവർക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ അതിനകത്ത് വന്ന് പെട്ടാലും നമുക്കത് ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷെ അത് പിന്നീട് നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാബു ഇതായി പോകും. അതുകൊണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ അത് നമുക്ക് അത്ര ഇതായിട്ട് എനിക്കറിയില്ല. എന്നാലൊരു കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പോകുമ്പോൾ പൊതുഗതാഗതം കുറച്ച് നേരം തടസ്സപ്പെടുന്നതിൽ ഒരു തെറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ വി ഐ പിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെ ചെയ്യുന്നത്. അതായത് നമ്മുടെ ആഗ്രഹം വേണ്ടി എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.